നമസ്കാരം. ദേശീയതലത്തിൽ വെറുപ്പിൻ്റെ പ്രചരണ ഉപാധിയായി മാധ്യമങ്ങളെ തന്നെ മാറ്റിയ 5-10 കൊല്ലത്തെക്കുറിച്ച് നമ്മൾ നിരന്തരം സംസാരിച്ചതാണ്. ഇനിയുള്ള കാലത്തും വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല എന്ന് നമുക്കറിയാം. പക്ഷേ കേരളത്തിൽ അത്തരം സാഹചര്യം കാര്യമായി നമ്മൾ കണ്ടിട്ടില്ല. എന്നാൽ കഴിഞ്ഞ കുറച്ച് കാലമായി, 1-2 വർഷങ്ങളായി വ്യാപകമായി വ്യാജ പ്രചരണങ്ങളുടെ വേദിയാക്കി നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളെയും മുഖ്യധാരാ മാധ്യമങ്ങളെ തന്നെയും മാറ്റുന്ന ഒരവസ്ഥയുണ്ട്. നമ്മൾ ഈ ന്യൂസ് അറ്റ് ഹൗസിൽ തന്നെ നിരവധി വീഡിയോകൾ വ്യാജ വാർത്തകളുടെയും വ്യാജ പ്രചരണങ്ങളുടെയും സത്യാവസ്ഥയെക്കുറിച്ചൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ഓരോ ദിവസവും ഇത്തരം പ്രചരണങ്ങൾ, വാർത്തകൾ ഒക്കെ നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത് 3 വ്യാജ പ്രചരണങ്ങളുടെ സാഹചര്യത്തെക്കുറിച്ചാണ്. മലയാളത്തിൽ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വരുമ്പോൾ പലപ്പോഴും ചില മാധ്യമങ്ങളുടെ പേരിൽ വ്യാജമായ പ്രചരണങ്ങൾ നടക്കാറുണ്ട്. നമ്മൾ വടകരയിലൊക്കെ കണ്ടതാണ്. വടകരയിൽ കെ ശൈലജ ടീച്ചർ പറഞ്ഞു എന്ന് പറഞ്ഞ് മുസ്ലിം വിരുദ്ധ പ്രസ്താവനകൾ മാതൃഭൂമിയുടെ റിപ്പോർട്ടർ ടിവിയുടെ ഒക്കെ ലോഗോ വെച്ചുകൊണ്ട് പ്രചരിപ്പിക്കുകയും അതത് ചാനലും പത്രവും ഒക്കെ വിശദീകരണവുമായി രംഗത്തെത്തുകയും ചെയ്ത സാഹചര്യം നമ്മൾ കണ്ടതാണ്. പലപ്പോഴും മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് ആ മാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്തകൾ ചിലപ്പോൾ ഇത്തരത്തിലെ കുഴികളിൽ ചാടുന്ന വാർത്തകൾ ഉണ്ടാകാറുണ്ട് എങ്കിലും മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് വലിയ തലവേദന ഉണ്ടാക്കുന്ന വ്യാജ പ്രചരണങ്ങൾ സമാന്തരമായി നടക്കുന്നുണ്ട്. അത്തരം വിശദീകരണങ്ങളും വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കേരളത്തിൽ ഉണ്ടായ ഒരു വലിയ വ്യാജ വാർത്ത, മുഖ്യധാര മാധ്യമം തന്നെ നൽകിയ ഒരു വ്യാജ വാർത്തയിൽ നിന്നാണ് നമ്മൾ ആരംഭിക്കുന്നത്. അത് ടൈംസ് ഓഫ് ഇന്ത്യ നൽകിയ ഒരു വാർത്തയാണ്. ഗവൺമെൻറ് അപ്പോയിൻറ്സ് വാസുകി ആസ് ഫോറിൻ സെക്രട്ടറി ഇൻ സ്റ്റേറ്റ് എന്ന തലക്കെട്ടിലാണ് KP സായി കിരണിൻ്റെ ബൈലൈനോടുകൂടി ടൈംസ് ഓഫ് ഇന്ത്യയിൽ വാർത്ത വന്നത്. ഇന്നെ സ്ട്രേഞ്ച് ഓർഡർ, അസാധാരണമായ ഉത്തരവ് പ്രകാരം ഗവൺമെൻറ് ഹാസ് അപ്പോയിൻറ്റഡ് എ സീനിയർ IAS ഓഫീസർ ആസ് സെക്രട്ടറി ഇൻ ചാർജ് ഓഫ് മാറ്റേഴ്സ് കൺസേണിംഗ് എക്സ്റ്റേണൽ കോർപ്പറേഷൻ എന്ന ഇൻട്രോയോടുകൂടി പിന്നെ അതിൻ്റെ വിശദീകരണങ്ങൾ കൂടി അവർ നൽകുന്നുണ്ട്. അതായത് കേരള സംസ്ഥാനം വിദേശകാര്യ സെക്രട്ടറിയെ നിയമിച്ചിരിക്കുന്നു. IAS-കാരിയായ വാസുകിയാണ് അത് എന്നുള്ളതാണ് വാർത്ത. വാർത്ത കാണുമ്പോൾ ഇത് സ്ട്രേഞ്ച് വാർത്തയാണല്ലോ എന്നാണ് നമ്മൾ ആദ്യം വിചാരിക്കുക. കാരണം അങ്ങനെ ഒരു ഓർഡർ ഇറക്കാൻ, അതായത് വിദേശകാര്യ സെക്രട്ടറിയെ നിയമിക്കാൻ ഒരു സംസ്ഥാന സർക്കാരിന് ബാധ്യതയില്ല, അല്ലെങ്കിൽ ഉത്തരവാദിത്തമില്ല, അവർക്ക് ചെയ്യാൻ പാടില്ല, ചെയ്യേണ്ട കാര്യമില്ല, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു രാജ്യത്തിനാണ് വിദേശകാര്യ സെക്രട്ടറി നിയമിക്കാൻ കഴിയുക. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഈ വാർത്തയെ പിന്തുടർന്ന് പോയാൽ, വിശ്വസിച്ചു പോയാൽ നമുക്ക് പലവിധ ആശങ്കകളും സംശയങ്ങളും ഒക്കെ വരും. ആ വാർത്ത വന്നപ്പോൾ അതിൻ്റെ തുടർച്ചയായി വന്ന ചില പ്രതികരണങ്ങൾ കൂടി കാണുമ്പോഴാണ് അതിൻ്റെ ചില നയ രീതികൾ നമുക്ക് മനസ്സിലാവുക. ടൈംസ് ഓഫ് ഇന്ത്യ ആ വാർത്ത കൊടുത്തത് എന്തിനാണ് എന്ന് നമുക്ക് മനസ്സിലാവുക. അത് മനസ്സിലാകാനുള്ള ആദ്യത്തെ പ്രതികരണം AP അബ്ദുള്ളക്കുട്ടിയാണ് ഫേസ്ബുക്കിലിട്ടത്. മാഡം വാസുകി IAS, നിങ്ങൾ കേരളത്തിലെ ഫോറിൻ സെക്രട്ടറി എന്ന പദവി സ്വീകരിക്കരുത്. നിങ്ങൾ പിണറായിയുടെ മുഖത്ത് നോക്കി പറയണം ഇത് ശുദ്ധ വിവരക്കേടാണ് എന്ന്. എൻ്റെ IAS പദവി കളയുന്ന പരിപാടിയാണ് സാർ. കേരളം പ്രത്യേക രാജ്യമല്ല, ഭാരത അംബ എന്നാണ് അംബയുടെ എന്നാണ് അബ്ദുള്ളക്കുട്ടി എഴുതിയിട്ടുള്ളത്. അത് അക്ഷരറിയത്തിൻ്റെ പ്രശ്നമായിരിക്കും. അവിഭാജ്യ ഘടകമാണ് എന്ന് പറഞ്ഞ് രാജിവെച്ച് പുറത്തു വരണം. ഈ ദേശദ്രോഹി പിണറായി വിജയൻജിയുടെ മുഖത്ത് നോക്കി വാസുകി പറയും എന്ന പ്രതീക്ഷയുടെ അക്ഷരത്തിൻ്റെയൊക്കെ തിരുത്താവുന്നേ ഉള്ളൂ. പക്ഷേ ആ ഉള്ളടക്കത്തിലെ വിദ്വേഷം തിരുത്താൻ കഴിയില്ല. യഥാർത്ഥത്തിൽ അത് കഴിഞ്ഞ് BJP സംസ്ഥാന പേജിലും BJP കേരളത്തിൻ്റെ പേജിലും ഈ വാർത്ത വന്നു. വിദേശ ഇടപെടലുകൾക്ക് കേന്ദ്ര സർക്കാരിനാണ് പൂർണ്ണാധികാരം എന്നിരിക്കെ വിദേശ രാജ്യങ്ങളുമായും എംബസികളുമായും നേരിട്ടുള്ള സഹകരണത്തിന് കേരളം ഏകോപന ഡിവിഷൻ രൂപീകരിച്ചത് തികച്ചും ഭരണഘടനാ ലംഘനമാണ്. കേരളത്തെ ഒരു രാജ്യമാക്കാനാണോ ഇൻഡി സർക്കാർ ശ്രമിക്കുന്നത് എന്ന് പിണറായി വിജയനും VD സതീശനും വ്യക്തമാക്കണം. ദുരൂഹവും നീക്കവുമായി കേരളത്തിലെ ഇൻഡി സർക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ BJP പാർട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്, കെ സുരേന്ദ്രൻ്റെ പ്രതിഷേധവും ഒക്കെയായി പ്രത്യേക രാജ്യമാക്കാനാണോ ശ്രമം എന്നുള്ള BJP പാർട്ടിയുടെ ഈ പോസ്റ്റ് കൂടി വന്നപ്പോഴാണ് ഇൻഡി സർക്കാരിൻ്റെ ദുരൂഹ നീക്കം എന്ന വ്യാഖ്യാനത്തിലേക്ക് വന്നത്. എന്താണ് യഥാർത്ഥത്തിൽ നടന്നത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ യാഥാർത്ഥ്യം മനസ്സിലാകും. കേരളം പോലെ മറ്റ് സംസ്ഥാനങ്ങളും, ഹരിയാന പോലെയുള്ള മറ്റ് സംസ്ഥാനങ്ങളും വിദേശത്ത് നിന്ന് എത്തുന്ന കാര്യങ്ങളുമായി അത് കൈകാര്യം ചെയ്യാനുള്ള ഒരു ചുമതല ഒരാൾക്ക് കൊടുക്കും. ഡൽഹിയിൽ അത്തരത്തിലുള്ള നിയമിതരായ നിരവധി മുൻ ഉദ്യോഗസ്ഥരെക്കുറിച്ച് നമുക്കറിയാം. ഇതാണ് സാഹചര്യം. അങ്ങനെയുള്ള പുതിയ ചുമതലയായി വാസുകിയെ നിയോഗിക്കുകയാണ്. ഈ സാഹചര്യത്തെയാണ് ഇത്ര ദുർവ്യാഖ്യാനത്തോടുകൂടി ഒരു വ്യാഖ്യാനം നൽകാനുള്ള പ്ലാറ്റ്ഫോം ഒരുക്കിക്കൊണ്ട് ടൈംസ് ഓഫ് ഇന്ത്യ വാർത്ത നൽകുകയും അതിൻ്റെ തുടർച്ചയായി BJP കേന്ദ്രങ്ങളിൽ നിന്നും പ്രതിഷേധം ഉയരുകയും ചെയ്തത്. ചീഫ് സെക്രട്ടറി V.വേണു ഇത് സംബന്ധിച്ച് എന്താണ് ഉത്തരവ്, മിനിമം ആ ഉത്തരവ് എന്താണെന്ന് വായിച്ചു നോക്കാനുള്ള ബുദ്ധി നമുക്ക് തോന്നണമല്ലോ. പക്ഷേ ടൈംസ് ഓഫ് ഇന്ത്യക്കും സായി കിരണും ആ ബുദ്ധി ഉണ്ടായില്ല. എന്തായാലും ആ ബുദ്ധി ഇല്ലെങ്കിൽ ഇതാ വായിച്ചോ എന്ന് പറഞ്ഞ് ഡോക്ടർ V.വേണു നമ്മുടെ ചീഫ് സെക്രട്ടറി ഫേസ്ബുക്കിൽ ആ ഉത്തരവും ഇട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വിശദാംശം എഴുതിയിട്ടുണ്ട്. ആ വിശദാംശം കൂടി വായിച്ചാൽ കേരളം വിദേശകാര്യ സെക്രട്ടറി നിയമിച്ചു എന്ന വാർത്ത വ്യാജമാണ് എന്ന് മനസ്സിലാവും. ഇല്ലെങ്കിൽ നമുക്ക്
മനസ്സിലാവും, അങ്ങനെ നിയമിക്കാൻ സാധ്യതയില്ല. സാമാന്യ ബുദ്ധിയുള്ള ആളുകൾക്ക് മനസ്സിലാവും, പക്ഷേ പത്രത്തിനാണ് മനസ്സിലാവുന്നത്. ഇന്നലത്തെ മനോരമ പത്രത്തിൽ വൃത്തിയായി ഈ കാര്യം വാർത്തയായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇംഗ്ലീഷ് പത്രങ്ങൾക്കാണ് കൂടുതലായി, ഇംഗ്ലീഷ് മാധ്യമങ്ങളാണ് ഇത്തരം കാര്യങ്ങൾക്കുള്ള വേദിയാക്കി കഴിഞ്ഞ കാലങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നത്. അത്തരം വേദിയിലേക്ക് ടൈംസ് ഓഫ് ഇന്ത്യ ഒരിരയായി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുക. മലയാളത്തിലെ പത്രങ്ങളിൽ അത്തരം വാർത്ത വന്ന ആളുകൾ വിശ്വസിക്കില്ല എന്നുള്ളത് കൊണ്ടുകൂടി നമുക്ക് മനോരമയിലെ വാർത്തയാണ് നമ്മളൊക്കെ വായിച്ചത്. പക്ഷേ ഇംഗ്ലീഷ് പത്രമായതുകൊണ്ട് ആളുകൾ കൂടുതൽ ഇംഗ്ലീഷ് പിന്തുടർന്ന ആളുകളും ബി ജെ പിക്കാരും വായിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുക. എന്തായാലും വി വേണുവിൻ്റെ വിശദീകരണം ഇങ്ങനെയാണ്. ഇന്നത്തെ ടൈംസ് ഓഫ് ഇന്ത്യ പത്രത്തിൽ ഒരു വാർത്ത കണ്ടു. സംസ്ഥാന സർക്കാർ ഒരു ഉദ്യോഗസ്ഥയെ വിദേശകാര്യ സെക്രട്ടറിയായി നിയമിച്ചു എന്നായിരുന്നു വാർത്തയുടെ തലക്കെട്ട്. ഉടൻ തന്നെ ഈ വാർത്ത വൈറലായി മാറുകയും ഇതിന്മേൽ ധാരാളം പ്രതികരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ വരികയും ചെയ്തു. സമീപകാലത്തായി കണ്ടുവരുന്ന ഒരു പ്രവണതയുടെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഈ വാർത്ത. ഒരു സർക്കാർ വിരുദ്ധ വാർത്ത ഉണ്ടാക്കാനും പ്രചരിപ്പിക്കുവാനുമുള്ള അവസരം നഷ്ടപ്പെടരുത് എന്ന ചിലരുടെ വാശിയുടെ അടിസ്ഥാനത്തിലാണ് ഇതുപോലെയുള്ള വാർത്തകൾ പിറക്കുന്നത്. താൻ എഴുതുന്നത് വാസ്തവമല്ല എന്ന് പൂർണ്ണ അറിവോടുകൂടി ഒരു പത്രപ്രവർത്തകൻ കരുതിക്കൂട്ടി ഒരു കള്ള വാർത്ത ചമച്ച് ഉണ്ടാക്കുന്നതിൻ്റെ ഉദാഹരണമാണിത്. ഒരു വാർത്ത വന്നാൽ അതിൻ്റെ സ്രോതസ്സ് എന്ത് എന്ന് അന്വേഷിക്കാതെ, വസ്തുതയുണ്ടോ എന്ന് പരിശോധിക്കാതെ, സർക്കാർ വിരുദ്ധ അഭിപ്രായവുമായി ഓടിയിറങ്ങാൻ താല്പര്യമുള്ളവർ ഈ കള്ള വാർത്തയോട് പ്രതികരിക്കുന്നതും കണ്ടു. കേരളം മറ്റൊരു രാജ്യമായി മാറുകയാണോ എന്ന് വരെ ചിലർ അത്ഭുതപ്പെട്ടു. ഇനി വസ്തുതകൾ എന്തെന്ന് നോക്കാം. സംസ്ഥാന സർക്കാർ വിദേശകാര്യ സെക്രട്ടറിയെ നിയോഗിച്ചു എന്ന ഉത്തരവിറക്കിയോ? ഇല്ല. വിദേശകാര്യം കേന്ദ്ര സർക്കാരിൻ്റെ വിഷയമാണ് എന്ന അടിസ്ഥാന വസ്തുത അറിയാത്തവരല്ല സർക്കാരിലിരിക്കുന്നവർ. പിന്നെ എന്താണ് ഈ ഉത്തരവിലൂടെ സർക്കാർ ഉദ്ദേശിച്ചത്? വിദേശ രാജ്യങ്ങളുടെ എംബസികളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ, പ്രതിനിധി സംഘങ്ങൾ കേരള സംസ്ഥാന സർക്കാരിനോടും അതുപോലെ തന്നെ മറ്റ് സംസ്ഥാന സർക്കാരുകളോടും നിരന്തരം ബന്ധപ്പെടാറുണ്ട്. ഈ ഇടപാടുകളിലൂടെ വാണിജ്യ, വ്യവസായ, സാംസ്കാരിക രംഗങ്ങളിൽ സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കാറുണ്ട്. സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ വിദേശത്ത് പോകുമ്പോൾ അവിടെ നടക്കുന്ന ചർച്ചകളുടെ ഫലമായി പല പ്രതിനിധികളും കേരളം സന്ദർശിക്കാറുണ്ട്, പുതിയ ബന്ധങ്ങൾ തേടാറുണ്ട്. മുൻ വർഷങ്ങളിൽ ഇവ പ്രത്യേക വകുപ്പുകളുടെ ചുമതലയായിട്ടായിരുന്നു കണ്ടിരുന്നത്. ഇതുപോലെയുള്ള ചർച്ചകളുടെ എണ്ണം കൂടി വന്നപ്പോൾ കുറേ കൂടി മെച്ചപ്പെട്ട കോർഡിനേഷൻ ആവശ്യമെന്ന് കണ്ടു. അതിനായി കുറച്ചു കാലം മുമ്പുണ്ടാക്കിയ സംവിധാനമാണ് എക്സ്റ്റേണൽ കോർപ്പറേഷൻ എന്ന ഡിവിഷൻ. സമീപകാലം വരെ സംസ്ഥാന സർവീസിലുണ്ടായിരുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീ സുമൻ ബില്ലയ്ക്കായിരുന്നു ഇതിൻ്റെ ചുമതല. അദ്ദേഹം കേന്ദ്ര സർവീസിലേക്ക് പോയപ്പോൾ ശ്രീമതി വാസുകിക്ക് നൽകി. എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഉത്തരവിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളുമായി നയതന്ത്ര ബന്ധത്തിലേർപ്പെടാനും കേന്ദ്ര സർക്കാരിൻ്റെ അധികാരത്തിൽ പെടുന്ന വിഷയങ്ങളിൽ കൈകടത്താനുമല്ല, മറിച്ച് സംസ്ഥാനത്തിൻ്റെ വികസനത്തിനായി പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കാനുള്ള ഉദ്യമത്തിൻ്റെ ഭാഗമായാണ് ഈ കാര്യങ്ങൾ സർക്കാർ ചെയ്തത്. ഇതാണ് ഒരു പത്രപ്രവർത്തകൻ്റെ മിസ്ലീഡിംഗ് ആയ ഒരു വാർത്തയിൽ നിന്നും സംസ്ഥാനം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായി മാറിയത്. പൊതുസമൂഹത്തിന് ചർച്ച ചെയ്യാൻ ധാരാളം പ്രധാനപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. അതുപോലെ പടച്ചുണ്ടാക്കുന്ന കള്ള വാർത്തകൾ നമ്മുടെ സമയം നഷ്ടപ്പെടുത്തരുത് എന്നാണ് ഡോക്ടർ വേണു പറയുന്നത്. അപ്പം വ്യക്തമായല്ലോ, ഗവൺമെൻറ് അപ്പോയിൻറ്സ് വാസുകി ആസ് ഫോറിൻ സെക്രട്ടറി ഇൻ സ്റ്റേറ്റ് എന്ന സായി കിരണിൻ്റെ ടൈംസ് ഓഫ് ഇന്ത്യയുടെ വാർത്ത പച്ചക്കള്ളമാണ്, അങ്ങനെ നിയമിച്ചിട്ടില്ല എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുക. ഇനി രണ്ടാമത്തെ വാർത്ത ഇന്നത്തെ മാതൃഭൂമിയുടെ ഫാക്ട് ചെക്ക് എന്ന് പറയുന്ന അവരുടെ ഞായറാഴ്ചകളിൽ വരുന്ന കോളത്തിലുള്ള ഒരു വിശദീകരണ വാർത്തയാണ്. അതിൻ്റെ ഉറവിടം എന്ന് പറയുന്നത് മുൻ മന്ത്രി, നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കില്ല ഒരു നേതാവ് ഇമാതിരി പണിയെടുക്കുന്ന മുൻ മന്ത്രി, അതും വിദ്യാഭ്യാസ മന്ത്രി പി കെ അബ്ദുറബ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ഒരു ചിത്രവും ആ ചിത്രത്തിനോടൊപ്പം ഇട്ട ഒരു കുറിപ്പുമാണ്. ആ ചിത്രം ഫേസ്ബുക്ക് തന്നെ നീക്കം ചെയ്തിട്ടുണ്ട്. ഒരു വിദ്യാഭ്യാസ മന്ത്രി ഒരു വ്യാജ ചിത്രം പോസ്റ്റ് ചെയ്ത് ഫേസ്ബുക്ക് നീക്കം ചെയ്യുക എന്ന നാണക്കേട് നമ്മുടെ നാട്ടിൽ മുമ്പുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും പി കെ അബ്ദുറബിൻ്റെ ഫേസ്ബുക്ക് പോയാൽ നമുക്ക് ആ പോസ്റ്റിനൊപ്പമുള്ള ചിത്രം കണ്ടെത്താൻ കഴിയില്ല. ഞാൻ ആദ്യം അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് വായിക്കാം. അത് നമ്മുടെ റോഡിനെ കുറിച്ചുള്ള ഒരു പോസ്റ്റാണ്. ന്യൂയോർക്കിൽ നിന്നും വന്ന ആളും കുടുംബവും ഈ റോഡ് കണ്ട് ഇപ്പോഴും നിന്ന നിൽപ്പാണത്രേ. കഴിഞ്ഞ തവണ തൃശ്ശൂരിലെ അമ്മയുടെ വീട്ടിൽ നിന്നും പാലക്കാട്ട് അമ്മയുടെ സഹോദരിയുടെ വീട്ടിലേക്ക് പോകും വഴി കേരളത്തിലെ റോഡ് കണ്ട് നമ്മുടെ കേരളം ആകെ മാറിപ്പോയല്ലോ എന്ന് അത്ഭുതപ്പെട്ട ആ പയ്യൻ ഈ റോഡിൻ്റെ പടമെടുത്ത് നാസയ്ക്ക് അയച്ചു കൊടുത്തു. ഇപ്പോൾ നാസയ്ക്കും അത്ഭുതം. ചൊവ്വയിലും ചന്ദ്രനിലുമൊക്കെ നാസ നടത്തിയ യാത്രകളുടെ ചിത്രങ്ങളുമായി ഈ ചിത്രങ്ങൾക്ക് അപാര സാമ്യം. അങ്ങനെ നാസയിലും ഈ ചിത്രങ്ങൾ വൈറലായിരിക്കുകയാണത്രേ. കൂടുതൽ ഗവേഷണത്തിനായി നാസയുടെ സംഘം ഉടൻ കേരളത്തിലേക്ക് കെ കുഴിട കേരളം ഡ എന്ന് പറഞ്ഞുകൊണ്ടാണ് മുൻ വിദ്യാഭ്യാസ മന്ത്രി പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന കാലത്ത് അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ ഇമാതിരി കാര്യങ്ങളായിരിക്കുമോ എന്ന് അത്ഭുതപ്പെടേണ്ടതില്ല. അത്തരം കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഭൂതകാലത്തിലെ സംഭവങ്ങൾ സാക്ഷ്യങ്ങളാണ്. എന്തായാലും പി കെ അബ്ദുറബിൻ്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ ആ ചിത്രം ഇപ്പോൾ കാണാൻ പറ്റില്ല, അത് ഫേസ്ബുക്ക് തന്നെ നീക്കിയിട്ടുണ്ട്. മറ്റേ ടെക്സ്റ്റ് അവിടെ കിടക്കുന്നുണ്ടാവും. ഇത് സംബന്ധിച്ച് മാതൃഭൂമി പ്രസിദ്ധീകരിച്ച ഒരു ചിത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയ ഈ വ്യാജ ഫേസ്ബുക്ക് പ്രചാരണത്തെ
കാര്യത്തെ വിശദീകരിച്ചുകൊണ്ട് മാതൃഭൂമി രംഗത്ത് വന്നിട്ടുണ്ട്. മാതൃഭൂമി ഇന്നത്തെ ഫാക്ട് ചെക്കിൽ ഈ കാര്യം പറയുന്നുണ്ട്. മാതൃഭൂമി പ്രസിദ്ധീകരിച്ച പ്രതീകാത്മക ചിത്രം ഉപയോഗിച്ച് വ്യാജ പ്രചരണം എന്നാണ് വാർത്ത. മുസ്ലിം ലീഗ് നേതാവും മുൻ മന്ത്രിയുമായ പി കെ അബ്ദുറബ് കേരളത്തിലെ റോഡിലെ കുഴികളുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിൽ ഒരു പരിഹാസ പോസ്റ്റ് പങ്കുവച്ചതും വിവാദമായി. കേരളത്തിലേതെന്ന തരത്തിൽ കുഴികൾ നിറഞ്ഞൊരു റോഡിൻ്റെ ചിത്രം ഉൾപ്പെടെയാണ് ഈ പോസ്റ്റ്. കേരളത്തിലെ റോഡുകൾ ന്യൂയോർക്കിലേതിനേക്കാൾ മികച്ചതാണ് എന്ന് പ്രവാസി മലയാളി തന്നോട് അഭിപ്രായപ്പെട്ടതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ 2023 ഒരു പരാമർശം നടത്തിയിരുന്നു. ഇത് പരാമർശിച്ചാണ് പോസ്റ്റ് അബ്ദുറബ് ഇട്ടിരിക്കുന്നത്. ന്യൂയോർക്കിൽ നിന്ന് വന്ന ആളും കുടുംബവും ഈ റോഡുണ്ട് ഇപ്പോഴും നിന്ന നിൽപ്പാണത്രേ എന്ന നിലയിൽ. കഴിഞ്ഞ തവണ തൃശ്ശൂരിലെ അമ്മയുടെ വീട്ടിൽ നിന്ന് പാലക്കാട്ട് അമ്മയുടെ സഹോദരിയുടെ വീട്ടിലേക്ക് പോകും വഴി കേരളത്തിലെ റോഡ് കണ്ട് നമ്മുടെ കേരളമാകെ മാറിപ്പോയല്ലോ എന്ന് അത്ഭുതപ്പെട്ട ആ പയ്യൻ ഈ റോഡിൻ്റെ പടമെടുത്ത് നാസയ്ക്ക് അയച്ചു. ഇപ്പോൾ നാസയ്ക്കും അത്ഭുതം. ചൊവ്വയിലും ചന്ദ്രനിലും ഒക്കെ നാസ നടത്തിയ യാത്രയുടെ ചിത്രങ്ങളുമായി അപാര സാമ്യം. ഇങ്ങനെയാണ് പോസ്റ്റിൽ പറയുന്നത്. കെ കുഴിയിടാ കേരളം ഡാ എന്നീ ഹാഷ്ടാഗുകൾക്കൊപ്പം നൽകിയിരിക്കുന്ന ഈ ചിത്രം പക്ഷേ കേരളത്തിൽ നിന്നുള്ളതല്ല. ഇതൊരു യഥാർത്ഥ ചിത്രമേ അല്ല. 2022 ജൂൺ 2 മാതൃഭൂമി ഓൺലൈനിൽ മഴക്കാലത്ത് റോഡുകളും പാലങ്ങളും പരിപാലിക്കുന്നതിനും റോഡുകൾ സംബന്ധിച്ച പൊതുജനങ്ങളുടെ പരാതികൾ പരിഹരിക്കാനും പ്രത്യേക ദൗത്യ സംഘം രൂപവൽക്കരിച്ചു എന്ന വാർത്തയ്ക്കൊപ്പം നൽകിയ പ്രതീകാത്മക ചിത്രമാണ് ഇത്. ഇതാണ് കേരളത്തിലെ തകർന്ന റോഡിൻ്റേത് എന്ന തരത്തിൽ മുൻ മന്ത്രി ഉൾപ്പെടെയുള്ളവർ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത്. ചുരുക്കത്തിൽ ഒന്ന്, ഒരു മന്ത്രി അങ്ങനെ പ്രചരിപ്പിച്ചു, ഇത് ഫേസ്ബുക്ക് നീക്കം ചെയ്തു, നാട്ടുകാർക്കൊക്കെ മനസ്സിലാവുകയും ചെയ്തു, വ്യാജ പ്രചരണം എത്തിയ ആളുകളിലെല്ലാം ഈ കറക്ഷൻ എത്തണമെന്നില്ല. എന്തായാലും അബ്ദുറബ് അത് നീക്കാതിരി ഫേസ്ബുക്കിൽ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് എന്ത് പറയാനാണ്? ഇമാതിരി പണികൾ ചെയ്തിട്ടും അത് അഭിമാനത്തോടെ കൊണ്ടു നടക്കുകയാണ്. പി കെ അബ്ദുറബിന് നല്ലത് മാത്രം വരട്ടെ. ഇതാണ് രണ്ടാമത്തെ വാർത്ത. ഇനി മൂന്നാമത്തേത് മനോരമയുടെ ഫാക്ട് ചെക്ക് വിഭാഗം കണ്ടെത്തിയ ഒരു വാർത്തയാണ്. അത് ഇതിലും രസകരമാണ്. രസകരം എന്ന് പറഞ്ഞാൽ ക്രൂരമാണ്. നമ്മൾ ഇല്ലാത്ത ഒരു സംഗതി വളരെ വ്യത്യസ്തമായ നിലയിൽ ചിത്രീകരിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുന്ന സൈബർ അറ്റാക്കിന്, സൈബർ ആക്രമണങ്ങൾക്ക് വിധേയമാക്കാൻ വേണ്ടി ആയുധമെറിഞ്ഞു കൊടുക്കുന്ന ഒരു പരിപാടിയാണ്. ഇതൊക്കെ ആസൂത്രിതമായി ചെയ്യുന്നതാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയും. ഓരോ പ്രചരണങ്ങൾ വരുമ്പോൾ അതിലെ പ്രയോഗങ്ങളും ചിത്രങ്ങളും ഒക്കെ കാണാൻ കഴിയും. ഇത് സംബന്ധിച്ച് വിശദീകരണമാണ് മനോരമ നൽകുന്നത്. മനോരമ അത് ഫാക്ട് ചെക്ക് എന്ന് പറഞ്ഞിട്ട് ഗംഭീരമായി ഒരു കോളം തന്നെ അവരുടെ ഓൺലൈനിൽ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അക്കൂട്ടത്തിലാണ് ചിന്ത ജെറോമും നിള നമ്പ്യാർ എന്ന ഓൺലൈൻ വ്ളോഗറും ഒപ്പമുള്ള ചിത്രം വെച്ചുകൊണ്ട് ഇമാതിരി പ്രചരണം നടത്തുന്നതിനെതിരായി രംഗത്ത് വന്നിട്ടുള്ളത്. ചിന്ത ജെറോമിനൊപ്പം നിള നമ്പ്യാരുടെ സെൽഫി, ആ ചിത്രം വ്യാജം എന്ന തലക്കെട്ടിലാണ് മനോരമ വാർത്ത നൽകിയത്. അതായത് സംഭവം എന്ന് വെച്ചാൽ മോഡലിങ്ങിനായി പേരുമാറ്റി എന്ന അവകാശവാദവുമായി എത്തി സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായ വിവാദ മോഡൽ ആസിയ എന്ന നിള നമ്പ്യാർ CPM സംസ്ഥാന കമ്മിറ്റി അംഗവും യുവജന കമ്മീഷൻ അധ്യക്ഷയുമായ ചിന്ത ജെറോമിനൊപ്പം ഉള്ളതെന്ന് വ്യാജമായി സൃഷ്ടിക്കപ്പെട്ട ഒരു ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ചിത്രത്തിൻ്റെ വസ്തുത പരിശോധിക്കാനായി മനോരമ ഫാക്ട് ചെക്ക് വിഭാഗം ഈ പരിശോധനകൾ നടത്തി. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ചിത്രം വ്യാജമാണ് എന്ന് അറിയിപ്പ് ലഭിച്ചത്. എന്താണ് സംഭവം എന്ന് വെച്ചാൽ മഹിളാ അസോസിയേഷൻ അംഗവും SFI മുൻ സംസ്ഥാന കമ്മിറ്റി അംഗവുമായ വൈഷ്ണവി ശൈലേഷ് ചിന്ത ജെറോമിനൊപ്പം നിൽക്കുന്ന ഒരു ചിത്രം July 4 എടുത്തത്. ഈ ചിത്രമാണ് നിള നമ്പ്യാരുടെ ചിത്രം തല വെട്ടിയൊട്ടിച്ച് എഡിറ്റ് ചേർത്ത് വ്യാജ പ്രചരണം നടത്തുന്നത്. ഇൻസ്റ്റഗ്രാമിൽ ഇതേ ചിത്രം ചിന്ത ജെറോം പങ്കുവച്ചിരുന്നു. യഥാർത്ഥ ചിത്രത്തിലെ വൈഷ്ണവി ശൈലേഷിൻ്റെ മുഖത്ത് മാറ്റം വരുത്തിയാണ് നിള നമ്പ്യാരുടെ ചിത്രം എഡിറ്റ് ചെയ്ത് ചേർത്തിരിക്കുന്നത്. പൊതിച്ചോറിനൊപ്പം നിള നമ്പ്യാർ എന്ന തലക്കെട്ടോടുകൂടിയാണ് ഈ വ്യാജ പ്രചരണം നടത്തിയത് എന്നും മനോരമയുടെ കണ്ടെത്തലായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ ചിത്രം, ഒറിജിനൽ ചിത്രവും ഇതിനൊപ്പം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത്ര ക്രൂരമായ നിക്ഷേപങ്ങളാണ് പ്രത്യേകിച്ചും സ്ത്രീ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. അതിൻ്റെ ഫാക്ട് ചെക്ക് മനോരമ ഓൺലൈൻ അവരുടെ ഒരു കോളത്തിലൂടെ വളരെ ധാർമ്മികമായി വളരെ വൃത്തിയായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കോളമാണ് മനോരമയുടെ. ആ കോളത്തിലൂടെ അവർ പ്രസിദ്ധീകരിച്ചത് പ്രശംസനീയവുമാണ്. ഇത്തരം 3 വ്യാജ വാർത്തകളുടെ, വ്യാജ പ്രചരണങ്ങളുടെ കാര്യമാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചത്. തുടർന്നും ഇത്തരത്തിലുള്ള പ്രചരണങ്ങളുടെ തുടർച്ചയായിട്ടുള്ള വീഡിയോകൾ നമുക്ക് ചെയ്യാം. നന്ദി, നമസ്കാരം.